ഹെലോ, മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനായിട്ടും നല്ല നിറം കിട്ടാനും നല്ല ഗ്ലോ വരുത്താനും സഹായിക്കുന്ന ഒരു അടിപൊളി ബാത്തിം പൗഡറിൻ്റെ വീഡിയോ ആണ്. ചെറിയ കുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന ഒരു ബാത്തിം പൗഡറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം. ഇടയ്ക്ക് വെച്ച് ആരും പോകരുത്. ഇടയ്ക്ക് വെച്ച് പോയാലും ഇതിൽ ആഡ് ചെയ്യുന്ന പൊടികളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക. യൂസ്ഫുള്ളാണോ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അതുപോലെ ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം ഞാൻ പൗഡർ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ പൊടിച്ചതാണ് ആദ്യം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ചെറുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചുവന്ന പരിപ്പ്, മസൂർ ദാൽ എന്നൊക്കെ പറയും, അതിൻ്റെ പൗഡറാണ്. അത് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ചുവന്ന പരിപ്പ് ഇട്ട് മസൂർ ദാൽ. പിന്നെ ഞാൻ ചെറുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡറാണ്. കുട്ടികൾക്കൊക്കെ കുറുക്കിന് ഉപയോഗിക്കുന്ന പൗഡറാണ്. അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ രണ്ട് പിഞ്ച് കസ്തൂരി മഞ്ഞൾ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് പൊടിച്ചതാണ്. അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരണം ഇതിൽ നിന്ന് എടുത്തിട്ട് പാക്കാക്കിയിട്ട് നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പാക്കിനെ നമുക്ക് മിക്സാക്കണമല്ലോ, കുഴച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടി ഞാൻ പാലാണ് മിക്സ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാല്, അതുപോലെ തന്നെ തൈര്, പൊട്ടാട്ടോ ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, പിന്നെ റോസ് വാട്ടർ, ഇതിലേത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെ സ്കിൻ ഓരോ തരത്തിലുള്ളതാണ്. ഓയിലി സ്കിൻ ഉണ്ടാവും, കോംബോ സ്കിൻ ഉണ്ടാവും, സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാകും. അപ്പോൾ ഏത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ട് ആവുന്നത് അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ നിന്ന് ഏത് ഇല്ലെങ്കിൽ സാധാരണ വെള്ളമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലും ബോഡിയിലും എല്ലാവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ലൊന്ന് ആദ്യം ഒന്ന് മസാജ് കൊടുത്തിട്ട് മൊത്തത്തിലും തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാവുന്നതാണ് കേട്ടോ. അതിങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഈ ബാത്തിം പൗഡർ ഇങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ. ചെറുപയർ പൊടിച്ചതിന് പകരം ചെറുപയർ, ഓട്സ് പൊടിച്ചതിന് പകരം ഓട്സ്, റാഗി പൊടിച്ചതിന് പൊടിൻ്റെ പകരം റാഗി, പിന്നെ കടലമാവിൻ്റെ പകരം കടല, ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒരേ അളവിൽ ക്വാണ്ടിറ്റിയിൽ കുറച്ച് കൂടുതലെടുത്തിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ആവശ്യാനുസരണം യൂസ് ആക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ആക്കി കൊടുക്കുന്നത്, അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും അത് കഴുകി കളയും കേട്ടോ. അപ്പോൾ ആദ്യം നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലും നമ്മുടെ ബോഡിയിലൊക്കെ ഈ ആവശ്യമില്ലാത്ത ഈ ഇതൊക്കെ ഉണ്ടാകുമല്ലോ, തോലൊക്കെ നടന്ന് വന്നിട്ടുണ്ടാകും, അതൊക്കെ പോയി കിട്ടാനും പിന്നെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആകാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന, അതുപോലെ തന്നെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കുരുക്കളും കറുത്ത പാടുകളും എല്ലാം മാഞ്ഞു പോകാനും നല്ല ഗ്ലോ കിട്ടാനും നല്ല ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കും ഈ ഒരു ബാത്തിം പൗഡറിലൂടെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക, എല്ലാവർക്കും യൂസ് ആക്കുക. ഒരുപോലെ കുട്ടികൾക്കും, അതുപോലെ കുട്ടികൾ പറഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് ആക്കുക. ഇത് കുളിക്കാൻ പോകുന്ന സമയത്താണ് യൂസ് ആക്കേണ്ടത്. നിങ്ങൾക്കിനി ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ, ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നാണെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫേസിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ്. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ബോഡി എപ്പോഴും നല്ല സോഫ്റ്റായിട്ടിരിക്കാനും നല്ല ഗ്ലോ കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ഒന്നും ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ കഴുകി കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കഴുകി കളയുക. അപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്തും ചെറിയ രീതിക്കൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകി കളയാട്ടെ, നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ വന്നിട്ട് നല്ലൊരു സോഫ്റ്റായിട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റായിട്ട് ഉണ്ടാകും. നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ നല്ല മാറ്റം വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഏട്ടന്മാർക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ബാത്തിം പൗഡറാണ്. അങ്ങ് ബാത്തിം പൗഡർ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ബാത്റൂമിൽ തന്നെ നമുക്കിത് എടുത്തു വെക്കാൻ പറ്റാവുന്നതാണ്. ഒരു സൈഡ് വെക്കുക, വെള്ളം കിടക്കാത്ത രീതിയിലുള്ള ഒരു ബോക്സിലാക്കിയിട്ട് എടുത്തു വെക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക.
ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ വീക്കിൽ രണ്ട് തവണയെങ്കിലും യൂസ് ആക്കി നോക്കുക, നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇനി സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. അതുവരേക്കും ടാറ്റ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.